എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ഇല്ലെങ്കിൽ സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കൊന്നും നിയമത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ, ഇല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെ പോകണം, ഇല്ലെങ്കിൽ ഒരു പരാതി എങ്ങനെ കൊടുക്കണം, ഇത് എവിടെ സമീപിക്കണം എന്നുള്ളതൊന്നും ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളും ഇപ്പോൾ റെക്കോർഡിക്കലി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പലവരും കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെട്ട് നടക്കുന്ന രീതിക്കുള്ളൊരു കാഴ്ച നമ്മുടെ സമൂഹത്തിൽ എല്ലാപ്പോഴും ഉള്ളൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ എത്രത്തോളം ആണെങ്കിൽ നമുക്കത് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല, ഇല്ലെങ്കിൽ പ്രതികരിച്ചാൽ അത് എത്രത്തോളം പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം, സമയം ഒക്കെ നഷ്ടമുള്ളത് കൊണ്ട് തന്നെ പലവരും കോടതി പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും 2023 ഇത്രയും അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ അതിനെല്ലാം മാറ്റം വേണ്ടി ലീഗൽ എയ്ഡഡ് ഡിഫൻസ് കൗൺസിൽ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഓൾറെഡി ഉണ്ട് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസ് ഉള്ളത്. അപ്പോൾ അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും കൂടി ഒരു ടൈപ്പായിട്ടൊരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 24/7/ഫ്രീ ആയിട്ട് ലീഗൽ അഡ്വൈസും ലീഗൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ്. അതായത് കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് തൊട്ടിട്ട് ജാമ്യം എടുക്കുന്നതും അതിൻ്റെ ഹിയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിന് വിധി വരുന്നത് വരെ നമുക്ക് ഫ്രീ അസിസ്റ്റൻസും ഫ്രീ ചിലവിൽ, അതായത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ആ കേസ് നമുക്ക് എടുക്കാം. അത് എല്ലാവർക്കും പോയിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, സ്ത്രീകൾ, അതായത് അവരെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ആരുമില്ലാത്ത സ്ത്രീകൾ, കുട്ടികൾക്ക്, അതായത് SC ST താഴ്ന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ള പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ സർവീസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സർവീസുകൾ ഗവൺമെൻറ് എത്രത്തോളം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പ്രൊമോട്ട് ചെയ്യാനോ അഡ്വർടൈസ് ചെയ്യാനോ ആരും തന്നെ ഇല്ല എന്നുള്ള സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ പലവരും ഇങ്ങനത്തെ ഫ്രീ സർവീസ് ഒരുപാടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫ്രീ സർവീസ്, അതൊന്നും ആരും തന്നെ അറിയില്ല. ഒന്നാമത് ഇങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ആൾക്കാർ, അതായത് ഇതിനെ ഫ്രീ ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരാൾക്കാരും ഇങ്ങനത്തെ ന്യൂസുകൾ അറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇങ്ങനത്തെ ന്യൂസുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണോ ഉപയോഗിക്കാൻ അവസരമുള്ളത്, ഇല്ലെങ്കിൽ ആവശ്യമുള്ളത്, അവരെ ഇത് അറിയിക്കുക എന്നുള്ളത്. അതായത് ഇത് ഫ്രീ ആണ്, ഫുൾ ഓഫ് ഫ്രീ ആണ്. അപ്പോൾ ഇത് എവിടെ സമീപിക്കണം എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ലെവലിലും താലൂക്ക് ലെവലിലൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസ്, കോടതികളുടെ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇതേമാതിരി ഫ്രീ സർവീസ് ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 to 6 വരെ ഈ സർവീസ് അവൈലബിൾ ആണ്. ഫ്രണ്ട് ഓഫീസിൽ ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടും, അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കോടതിയുടേതായിട്ടുള്ള ഭാഷ നമുക്ക് അറിയില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ആദ്യം നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, നമ്മുടെ ആധാർ കാർഡ് നമ്പർ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താ, നമ്മളെ റെക്ടിഫൈ ഇല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എന്തൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ആദ്യം കൊടുക്കുക. രണ്ടാമത് എന്താണ് കേസ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ പോകുന്നത്, ആർക്കെതിരെയാണ് എന്നും അറിയുന്നു. നമുക്കറിയുന്ന ഭാഷയിൽ നമുക്ക് ലളിതമായിട്ടൊരു വൈറ്റ് പേപ്പർ എഴുതിയിട്ട് അത് അവിടെ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീ അപ്ലിക്കേഷനായിട്ട് നമുക്കത് അവിടുന്ന് മൂവ് ചെയ്യുകയും ചെയ്യും. അതിന് ശേഷം അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നമുക്ക് ഫ്രീ സർവീസ്, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്ത് തരും എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 22 സ്റ്റേറ്റിൽ ഇപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കേരളം ഉൾപ്പെടെയുള്ള 22 സ്റ്റേറ്റിൽ ഇപ്പോൾ ഇത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ ഓൺലൈനിലൂടെ നമുക്ക് ഇതേമാതിരി അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, അത് 24/7 ഡേ നൈറ്റ് ഒന്നും പ്രശ്നമല്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ നമുക്ക് അത് ഓൺലൈനിലൂടെ അയക്കാൻ പറ്റുമെന്നുള്ളതിന് വേറൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതേപോലെ സഹായം ആവശ്യമുള്ളവർ നമ്മുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സഹായമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ഫ്രീ സർവീസുകളെല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്ന് മാത്രം നമ്മുടെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.